അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബ്ബീങ്ങളെ, ഒരു അവസരത്തിൽ സ്വഹാബിയത്തായ വനിതകൾ ഉമ്മമാർ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഖലബന അലൈക അർറിജാലു, യാ റസൂലല്ലാ, നമ്മളെക്കാൾ കൂടുതൽ മുന്നിലേക്ക് എത്തിപ്പോയി സ്വഹാബിയായ നമ്മുടെ ആണുങ്ങൾ, നമ്മുടെ ഭർത്താക്കന്മാർ. അവർക്ക് എന്നും നബി തങ്ങളെ കൂടെ ഇൽമ പഠിക്കാനും ഇബാദത്തുകൾ ചെയ്യാനും യുദ്ധത്തിന് പോവാനും അങ്ങനെ പല നന്മകൾ ഒക്കെ മുത്തരബിയുടെ അവിടുത്തെ നിന്ന് കൂടെ ചെയ്യാൻ അവർ സാധിക്കുന്നത് കണ്ട് അവർ നമ്മളെക്കാൾ മുന്നിലേക്ക് എത്തിപ്പോയി നബിയെ. അവർക്ക് ധാരാളം മുത്തരബിയിൽ നിന്ന് ഇൽമ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് അത്രട്ടുള്ള ഒരു അവസരം, ഒരു പ്രത്യേകമായി മുത്തനബിയിൽ നിന്ന് ഇൽമ പഠിക്കാൻ നമ്മൾക്ക് അവസരം കിട്ടുന്നില്ലല്ലോ നബിയെ. അതുകൊണ്ട് ഫജ്അല്ലന യൗമം മിൻ നഫ്സിക, നമ്മൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ദിവസത്തിൽ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായ ഒരു ക്ലാസ്, പ്രത്യേകമായ ഒരു ദർസ് ബെടുത്തൽ അവിടെ നിന്ന് ചെയ്യണം എന്ന് സ്വഹാബിയത്തായ ഉമ്മമാർ അള്ളാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ആ പറഞ്ഞതിനെ വളരെ ഗൗരവത്തോടുകൂടെ പരിഗണിക്കുകയും ഒരു ദിവസം സ്വഹാബിയത്തായ ഉമ്മമാർക്ക് വേണ്ടി മാത്രം, സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായ ഒരു ക്ലാസ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംഘടിപ്പിക്കുകയും അവർക്ക് വേണ്ടി നടത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ക്ലാസ്സിൽ വെച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്, മാ മിൻകുന്ന ഇംറഅത്തൻ തുഖദ്ദിമു സലാസത മിൻ വലദിഹ, നിങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അവളുടെ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, മൂന്ന് മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അത്തരക്കാർ വിഷമിക്കുന്നുണ്ടെങ്കിൽ, വല്ലാത്ത വേചാരമുണ്ടെങ്കിൽ അവർ സന്തോഷിക്കട്ടെ. ഇല്ല കാനലഹ ഹിജാബം മിനന്നാരിയുള്ള മക്കൾ നാളെ ഖിയാമ നാളിൽ ആ ഉമ്മമാർക്ക്, ആ മാതാപിതാക്കൾക്ക് ആ മക്കൾ സ്വർഗത്തിൽ കാവലായി നിൽക്കും. അവർ ശുപാർശ നടത്തും, ആ മക്കൾ ഈ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, നരകത്തിന് തൊട്ട് വലിയ കാവലായിരിക്കും ആ മക്കളെന്ന് സ്വഹാബിയത്തായ ഉമ്മമാരെ നോക്കിക്കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ഈ കാര്യം പറയണം. ഇത് കേട്ട അവിടെയുള്ള ഉമ്മമാർ ചോദിച്ചത്രേ, നബിയെ, അത് മൂന്ന് മക്കൾ മരണപ്പെട്ടവർക്ക് മാത്രമാണോ ഈ പ്രത്യേകത, അല്ലേ രണ്ട് മക്കൾ അല്ലെങ്കിൽ ഒരു കുട്ടി മരണപ്പെട്ട ഉമ്മമാർക്കും മാതാപിതാക്കൾക്കും ഉമ്മമാർക്ക് ഇത്തരത്തിലുള്ള പ്രത്യേകം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ മുത്തനബി, അതെ എല്ലാവർക്കും കിട്ടും, പക്ഷേ എന്തു വേണം, സബറുള്ള മാതാപിതാക്കൾക്ക് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ തീർച്ചയായുമുള്ള ആഖിറത്തിൽ അള്ളാഹു കൊടുക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട, നമ്മുടെ കൂട്ടത്തിൽ പല മാതാപിതാക്കളും ഉമ്മമാർ മക്കൾ മരണപ്പെട്ടതിന്റെ മേൽ വിഷമിക്കുന്നവരുണ്ടാകാം. മക്കൾ മരണപ്പെട്ടതിന്റെ വിഷമം, അതിന്റെ വിഷമം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ അറിയുള്ളൂ അതിന്റെ കാഠിന്യം, അതിന്റെ വിഷമം എത്രമാണെന്ന്. ഒരു മക്കൾ മരണപ്പെട്ടാൽ അത്രമാത്രം വലിയ വിഷമമാണുള്ളത്. പക്ഷെ അത്തരക്കാർ ഉമ്മമാരോട് പറയാനുള്ളത്, മാതാപിതാക്കളോട് പറയാനുള്ളത്, ഒരിക്കലും വേദനയേകേണ്ട ആവശ്യമില്ല. തീർച്ചയായും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുന്നത്, നമ്മൾക്ക് സബറുണ്ടെങ്കിൽ. പക്ഷെ സബുറ് വേണം, അല്ലാതെ അള്ളാഹുവിനോട് നന്ദി കേട് അങ്ങോട്ട് പറയാൻ പാടില്ല. നല്ല സബുറോടുകൂടെ അള്ളാഹുവിന്റെ ആ വിധിയെ പൂർണ്ണ യഖീനോട് ഈമാനോടുകൂടെ സ്വീകരിച്ചാൽ തീർച്ചയായും ആ മക്കളായിരിക്കും നാളെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നരകത്തിന് തൊട്ട് വലിയ കാവൽ ആ മക്കളായിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് വല്ലതും എല്ലാ സമയത്തും വേണ്ടത് സബുറാണ്. അള്ളാഹുവിന്റെ എല്ലാ വിധിയിൽ പൂർണ്ണ വിശ്വാസം, പൂർണ്ണ യഖീന് ഹിമ്മത്താണ് വേണ്ടത്. അല്ലാതെ ഒരു വിഷമം വരുമ്പോഴേക്ക് അള്ളാഹുവിനെ അങ്ങോട്ട് ചീത്ത പറയാ, നന്ദികേട് വാക്കുകൾ പറയാ,
അവനൊന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു നല്ല സ്വബർ അല്ലാഹു നൽകുമാറാവട്ടെ. ആ മരണപ്പെട്ട മക്കൾക്ക് പകരമായിട്ട് അല്ലാഹു സ്വാലിഹത്തായ മക്കൾ, സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.